السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بفضل الله. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ചുകൂടിയ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. പത്തര പത്തേ മുക്കാലിനുള്ളിൽ നിർത്തണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ആറ്റുപുറം അലിബാപ്പവി ഉസ്താദവർഗൾ നീണ്ട സമയം നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നസീഹത്തുകൾ പറഞ്ഞു തരികയും അഹ്ലു ബൈത്തിന്റെ ബഹുമാനവും അവരുടെ സിൽസിലയും നമുക്കിവിടെ സമർത്ഥമായി പ്രതിപാദിക്കുകയുണ്ടായി. വലിയ അത്ഭുതങ്ങളുടെയും കറാമത്തുകളുടെയും ഉടമകളായിരുന്ന മഹന്മാരുടെ തലമുറയിലുള്ള വന്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ, അവിടുത്തെ വന്യ പിതാവ്, എല്ലാവരാലും മലപ്പുറം ജില്ലയിൽ ആ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന അപാരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ, അവിടുത്തെ ഒരുപാട് അത്ഭുതങ്ങൾ, ജീവിതകാലത്തുണ്ടായ അത്ഭുതങ്ങൾ, ഒരുപാട് കറാമത്തുകൾ, അത് പറയാൻ ുള്ള സമയമില്ല. ഇൻഷാ അല്ലാ സയ്യിദുന പഴമള്ളൂർ തങ്ങളവരുടെ ആണ്ട് ഈ വരുന്ന ഡിസംബർ 1-ാം തീയതി റബീഉൽ അവൽ 1-ന് വഫാത്തായത്. ആ വഫാത്തിന്റെ ദിവസമാകുന്ന ഡിസംബർ 1-ാം തീയതി തീരുമാനിച്ചത് പ്രകാരം മഹത്തായ സ്ഥാപനത്തിൽ അവിടുത്തെ ആണ്ട് നേർച്ച നടക്കുകയാണ്. ഇൻഷാ അതുമായി അതിന്റെ സമയത്തിലെല്ലാം അവിടത്തെയുള്ള കറാമത്തുകളും അവിടത്തെ അത്ഭുതങ്ങളും ബഹുമാനങ്ങളും എല്ലാം നമുക്ക് പ്രതിപാദിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. സയ്യിദുന തങ്ങൾ ഉസ്താദവർ ഈ ഒരുമിച്ച് കൂടിയ 10,000-ക്കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമായി മാറിയതിന്റെയും അവിടെ നിന്ന് ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരമായതും രോഗങ്ങൾക്ക് ശിഫയായതും അതിന്റെ കാരണങ്ങളെല്ലാം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഒരുപാട് ആളുകൾ നേരത്തെ വൈകുന്നേരം മുതൽ വന്ന ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടങ്ങിൽ നിന്ന് വന്ന ഒരു വ്യക്തി പറഞ്ഞു, എന്റെ മകനിക്ക്, ചെറുപ്പക്കാരനായ മകനിക്ക് മരം മുറിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് വീണു. അത് അങ്ങനെ വലിയ മാരകമായ ഒരു രോഗമായി ഒരു ബുദ്ധിമുട്ടായി മാറുകയും സുള്ളിയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവർ റിജക്ട് ചെയ്തു. മംഗലാപുരത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരെ എല്ലാം കാണിച്ചു, പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ജീവിതത്തിൽ ആ മനുഷ്യനിക്ക് നടക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു വിഷമിച്ചു. അങ്ങനെ സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടു, ഇവിടെ വന്നു, കാര്യങ്ങൾ പറഞ്ഞു, മന്ത്രിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൻ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് ഇന്നിപ്പോൾ ഇവിടെ മഗ്‌രിബിന്റെ ശേഷം ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് പറയണം, അഭിമാനത്തോടുകൂടെ പറയണം. മംഗലാപുരത്തെ ഡോക്ടർമാരെല്ലാം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നടക്കാൻ കഴിയുകയില്ല എന്ന് വിധി എഴുതിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തിട്ട് ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനുള്ള ഒരു കടി മനുഷ്യനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരത്ഭുതം അതിന്റെ പിന്നിലുണ്ട് എന്ന് ഡോക്ടർമാർ അത്ഭുതം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ ഇത് പറയണമെന്ന് എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് നിയമത്തുകൾ കിട്ടിയതിന്റെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടിയവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ തീർന്നു കിട്ടണം, ബുദ്ധിമുട്ടുകൾ തീർന്നു കിട്ടണം. മക്കളില്ലാതെ വർഷങ്ങളോളമായിട്ട് മക്കളില്ലാത്തവർക്ക് ഈ സ്വലാത്തു മജ്‌ലിസ് മക്കളെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മക്കളെ കിട്ടാൻ വേണ്ടി ആഗ്രഹത്തിലോ ഈ മജ്‌ലിസിൽ വന്നവരുണ്ട്. സയ്യിദുന തങ്ങൾ ഉസ്താദവർഗൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ ഈ മഹത്തായ പരിപാടി ഇന്ന് വലിയ ഒരു മുഹൂർത്തത്തിന്, വലിയ ഒരു സന്തോഷദായകമായ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന്, മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ, വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഉന്നതമായ ദർസ് നടക്കുന്നു. അതുപോലെ തന്നെ ദഅ്‌വ കോളേജ്, ജൂനിയർ ദഅ്‌വ കോളേജ്,
തൗഫീദ് ഖുർആൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബോർഡിംഗ് തുടങ്ങിയ വളരെവധി പദ്ധതികളിലൂടെയായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഒന്നര വർഷമായി തൗഫീദ് ഖുർആൻ ആരംഭിച്ചിട്ട് ഇഫദുൽ ഖുർആൻ ആരംഭിച്ചിട്ട് ഒന്നര വർഷമാകുന്നതേയുള്ളൂ അൽഹംദുലില്ലാഹ് നമ്മുടെ ബദിയടുക്കടുത്ത മുണ്ടത്തടുക്കയിലെ തസ്രീഫ് എന്ന ചെറിയൊരു വിദ്യാർത്ഥി നമ്മുടെ മുജമ്മയിന്റെ ഇഫദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതെയല്ല സ്കൂളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആ സ്കൂളിന്റെ സമയം കഴിഞ്ഞ് അവർക്ക് ഇത് മനഃപ്പാടമാക്കാനുള്ള സമയമാണ് അങ്ങനെ വ്യക്തമായി പറഞ്ഞാൽ 208 ദിവസം കൊണ്ട് മഹത്തായ സ്ഥാപനത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ ആത്മീയ ശിക്ഷണത്തിൽ ആ തസ്രീഫ് എന്ന കുട്ടി പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി മനഃപാഠമാക്കുകയും ഇന്ന് ജുമാക്ക് ശേഷം സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ മുന്നിൽ അതിന്റെ അവസാനത്തെ സൂറത്ത് ഫാത്തിർ സൂറത്ത് പരിപൂർണമായി ഓതിക്കൊടുത്ത് ബർക്കത്ത് കരസ്ഥമാക്കിയിട്ട് ഇൻഷാല്ലാ കുട്ടിക്ക് ഒരുപാട് സമ്മാനങ്ങൾ സ്ഥാപനത്തിന്റെ വ്യത്യസ്തമായ ദേവ കോളേജിന്റെയും ശരീരത്തിന്റെയും ജൂനിയർ ദേവയുടെയും സമ്മാനങ്ങൾ ആ കുട്ടിക്ക് ഇവിടെ നൽകാനുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സാന്ത്വന മേഖലയിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെയും കേരള സുന്നി വചന സംഘത്തിന്റെയും നേതൃത്വത്തിൽ പൈവളിക സർക്കിളിലെ സാന്ത്വന സമിതിക്ക് വേണ്ടി നല്ല 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ആംബുലൻസ് വാങ്ങുകയും അതിന്റെ റിലീസിംഗ് പ്രോഗ്രാമും അതുപോലെ തന്നെ ആദർശ സമ്മേളനവും നാളെ നടക്കുന്നുണ്ടെങ്കിലും ഈ 10000 കണക്കിന് ആളുകൾ കൂടിയ മജ്ലിസിൽ അതിന്റെ താക്കോൽദാനം ബർക്കത്തിന്റെ താക്കോൽദാനം ഈ മഹത്തായ മജ്ലിസിൽ വെച്ച് നടക്കുകയാണ് ഇൻഷാല്ലാ അതിന്റെ പരിപാടി നാളെ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് പ്രഗത്ഭരായ പ്രഭാഷകർ അടങ്ങുന്ന മഹത്തായ പരിപാടി നാളെ ബായാർ പദവിൽ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മഹത്തായ ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും നിങ്ങൾ സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം റസൂൽ ക്യാമ്പയിൻ മഹത്തായ മുജമ്മഉ സഖാഫത്തു സുന്നിയ മഹത്തായ സ്ഥാപനത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അതിന്റെ ഇന്നലെ സ്വാഗത സംഘമായിരുന്നു ആ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ജൽസേ മീലാദ് എന്ന പേരിൽ സ്ഥാപനത്തിൽ തുടങ്ങിയ ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിലാദത്തിന്റെ സമയം അതേ റബീഉൽ അവ്വൽ 12 അർദ്ധരാത്രിക്ക് ശേഷം വിലാദത്തിന്റെ സമയം രാത്രി മുഴുവനും മയാതാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മധു പറയുന്ന ബൃഹത്തായ മജ്ലിസ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് ഇൻഷാല്ലാ ഈ വർഷവും നടക്കുന്നു അതോടൊപ്പം തന്നെ ഉബ്ബു റസൂൽ ക്യാമ്പയിന്റെ ഭാഗമായി ഉപ്പള ടൗണിൽ നമ്മുടെ ജില്ലയിലെ സുന്നി സംഘശക്തിയുടെ ഏറ്റവും വലിയ ആ സംഘടിത സ്വഭാവം വിളിച്ചോതിക്കൊണ്ടുള്ള ബൃഹത്തായ ഉബ്ബു റസൂൽ റാലിയും ഈ വരുന്ന December 24 ഉപ്പളയിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടികളിലെല്ലാം നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രചാരങ്ങളും നിങ്ങളാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു ഈ മഹത്തായ വേദിയെ ധന്യമാക്കിയ ഒരുപാട് സമന്നതരായ സാരഥികളുണ്ട് സമയമില്ലാത്തത് കൊണ്ട് പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ബഹുന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം തെക്കൻ ജില്ലയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ നേതൃത്വമായ ശൈഖുന ഇദ്രൂസ് ഉസ്താദ് അവർകൾ ശാരീരികമായ വിഷമങ്ങൾ ഉള്ളതോടൊപ്പം ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്തിന് വേണ്ടി ശൈഖുന ഹൈദറോസ് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ മുജമ്മഉ സഖാഫത്തു സുന്നിയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഒരുപാട് സമന്നതരായ സാരഥികൾ ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ അൽ മദീന എന്ന മഹത്തായ സ്ഥാപനം ഇന്ന് കർണാടകയിലെ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരം സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ ബർഹത്തായ നബിദിന പരിപാടിയോട് അനുബന്ധിച്ചുള്ള റസൂൽ കോൺഫറൻസ് December 2-3 തീയതികളിൽ അവിടെ അൽമദീനയിൽ വെച്ച് നടക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ശൈഖുന അബ്ബാസ് ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട് പള്ളങ്കോട് അബ്ദുൽ ഖാദർ അഹമ്മദിൻ ഉസ്താദ് അവർകൾ ഈ മഹത്തായ വേദിയിലുണ്ട് ഒരുപാട് സമന്നതരായ നേതാക്കള് അഷ്റഫ് സഹദി മള്ളൂർ തുടങ്ങിയ സമുന്നതരായ ഒരുപാട് സാരഥികൾ ഈ മഹത്തായ വേദിയിലുണ്ട് ഒരുമിച്ചുകൂടി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും മുജമ്മഉ സഖാഫത്തു സുന്നയുടെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
നമ്മുടെ സ്ഥാപനത്തിലെ ഇഫ്ദുൽ ഖുർആൻ കോളേജിൽ 208 ദിവസം കൊണ്ട് 6.5 മാസത്തിന്റെ കാലയളവിൽ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി മനപ്പാഠമാക്കിയ തസ്രീഫിനുള്ള ഉപഹാരം ഈ മഹത്തായ വേദിയിൽ നമ്മുടെ നേതൃത്വം നൽകുന്നു ആ തസ്രീഫിനെ ക്ഷണിക്കുന്നു ശൈഖുന ഐദ്രോസ് ഉസ്താദ് അവർകൾ നൽകുന്നു الله أكبر الله أكبر ولله الحمد مجمع ثقافة سنية يفضل القرآن كولا جلد وغيل نلغنو شيخنا عباس استاذ ورغا മുജമ്മൽ ദവ കോളേജ് വകയിലുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ നൽകുന്നു കേരള മുസ്ലിം ജമാഅത്ത് പൈവളിക സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന സമിതിയുടെ ആഭിമുഖ്യത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ആംബുലൻസിന്റെ താക്കോൽ ദാനം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമന്വിതരായ സാരഥികൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമന്വിതരായ നേതാക്കൾ അത് ഇവിടുത്തെ സർക്കിൾ നേതാക്കൾക്ക് നൽകുന്നു എല്ലാവരെയും ആദരവോടെ ക്ഷണിക്കുന്നു الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد